ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ദ പിങ്ക് കളറിലെ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്ത് നമ്മൾ ഹിബിസ്കസ് ഫ്ലവറാണ് അതിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് നാലഞ്ചായിട്ട് നീളത്തിൽ ഫോൾഡ് ചെയ്ത് അതിനിതാ ഇത്ര ഇത്ര പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി അതിന് രണ്ട് മടക്ക് വെച്ചിട്ടാണ് നമ്മളൊരു ഒരു പെറ്റൽ, അതായത് ഒരു ഇതളിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യുന്നത്. ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ആ ഏറ്റവും മുകൾ ഭാഗം മാത്രം ഒന്ന് ചെറുതായിട്ട് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ മുകളിലത്തെ ഭാഗം കൊണ്ട് ഞൊറു പോലെ തന്നെ കിടക്കും അത്. ഇനി നമ്മളെന്ന് വെച്ചാൽ ഒരു യെല്ലോ പേപ്പറാണ് ഇതെടുത്തിരിക്കുന്നത്. അതായത് ഇത് കാണിക്കുന്ന കണക്ക് തന്നെ വെറുതെ കട്ട് ചെയ്ത് ചേർത്ത് ചേർത്ത് കട്ട് ചെയ്തിട്ട് ഗോൾഡൻ വയറിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് സെൻറ്ററിൽ വെക്കാനായിട്ട്. അത് വെച്ചതിന് ശേഷം ഓരോ ഇതളുകളും എടുത്ത് വെറും ഫെവിക്കോൾ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇതുപോലെ ഉണ്ട് തിരിച്ച് തിരിച്ചെടുക്കുമ്പോൾ തന്നെ അത് ക്രേ പേപ്പർ ആയതുകൊണ്ട് നല്ല ഒരു അണ്ട് ആ ഒരു രീതിയിൽ പെട്ടെന്ന് വളച്ചെടുക്കാൻ പറ്റും. ഒരു ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ ക്രേ പേപ്പർ. അതെ ഇതുപോലെ നമ്മൾ കെട്ടിയെടുക്കാൻ നല്ല മനോഹരമായി പിങ്ക് കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മനോഹരമാക്കി എടുക്കാൻ പറ്റും. അത് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കുറച്ച് പിങ്ക് കളർ വെച്ച് ഇത്തിരി കട്ടിക്കുക. നമ്മൾ ചെമ്പരത്തി പൂടെ അടിഭാഗം ഇതുപോലെ കട്ടിക്കിരിക്കത്തില്ലേ, അതുപോലെ നമ്മൾ ചുറ്റി ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ മുകളിലേക്കുള്ളത് നമ്മൾ വെറുതെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. തൊട്ട് താഴെ എന്താ ഒന്ന് രണ്ട്, ഇതുപോലെ ആ ചെമ്പരത്തി പൂവിലെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി ലീഫിനെ നാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കി എടുക്കുന്നത്. ഇത് എൻ്റെ ഡാർക്ക് കളറിലെ ഗ്രീൻ പേപ്പറിലായിരുന്നു ഞാനത് കളർ ഫെവിക്രൈലിൻ്റെ കളർ യൂസ് ചെയ്ത് എടുത്തതാണ്. ഇതുപോലെ ഇനി തണ്ടിന് വേറെ വെച്ച് അതുപോലെ തന്നെ ലീഫിന് വെക്കാനായിട്ടും ഗോൾഡൻ വയർ ഞാൻ വേറെ ഗ്രീൻ ടേപ്പ് ചുറ്റി വരിഞ്ഞ് വെച്ച് അതിലാണ് ഇല ഒട്ടിച്ചെടുക്കുന്നത്. ഇനി ഇത് മുട്ടിന് വേണ്ടിയിട്ടാണ്. അതിനും ഗോൾഡൻ വയർ ചെയ്തതിന് ശേഷം ഞാൻ ഇതാ ടിഷ്യൂ പേപ്പർ വെച്ച് ചുറ്റി കുറച്ച് കട്ടിക്കിരിക്കാനായിട്ട് ഇതാ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ കുമ്പിള് കുത്തുന്ന കണക്ക് ഒരു ട്രയാങ്കിൾ കുത്തിയെടുക്കുന്ന കണക്ക് പിടിച്ച് ചുരുട്ടി ഇതാ ഇതുപോലെ മടക്കി അതിൽ വെച്ച് നമ്മളങ്ങ് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ നമ്മളൊരു കുറച്ച് തിരിച്ച് വയ്ക്കുമ്പോൾ ആ ഒരു നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു മുട്ടിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. അതുപോലെ മടക്കി ഇതുപോലെ ചുരുട്ടിയിട്ട് അടിഭാഗം നല്ല ടൈറ്റ് വയ്ക്കുമ്പോൾ നല്ല പൊങ്ങി തന്നെ ഇരിക്കും ഇതുപോലെ. അതിനുശേഷം നമ്മൾ ആ ഒരു പിങ്ക് കുറച്ച് പേപ്പർ എടുത്ത് അവിടെ ചുറ്റി കുറച്ചും കൂടി വണ്ണം തോന്നിക്കത്തക്ക വിധത്തിലാണ് അതങ്ങനെ ചുറ്റി വയ്ക്കുന്നത് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. എന്നിട്ടാണ് ആ ടേപ്പ് അവിടെ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു അവിടെ കണ്ടില്ല ചെമ്പരത്തി പൂവും അതിൻ്റെ ഒരു മുട്ടിനും ആ ഒരു അടിഭാഗത്ത് കുറച്ച് ഉയർന്ന് തന്നെ ഇരിക്കും അതിന് വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രീൻ ടേപ്പ് എടുത്ത് ചുറ്റി നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കണം. കാരണം ഓൾറെഡി ആ ഒരു ഗ്രീൻ ടേപ്പിൽ ഗമ്മാണ്, ഗമ്മുള്ളതാണ്. അപ്പോൾ നല്ല ടൈറ്റാകുമ്പോൾ നല്ല അത് ഇളകി പോവാത്ത വിധം ആവണമെങ്കിൽ ടൈറ്റായിട്ട് തന്നെ ചുറ്റി വരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്ലവറും രണ്ട് ഫ്ലവറും ഒരു മുട്ടുമാണ്. ഇനി ആ ഒരു മുട്ടിന് വേണ്ടി നമുക്ക് ഇതുപോലെ വെറുതെ പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുക മാത്രം മതി, ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും. ഈ ലീഫിന് വേണമെങ്കിൽ നമുക്ക് ഗോൾഡൻ വയറിൽ ഓരോ ലീഫിനും അതിൻ്റെ അടിയിൽ മുൻപുള്ള ലീഫെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയും ചെയ്യാം. ഇത് സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് ഒട്ടിച്ചെടുത്തന്നേ ഉള്ളൂ. ആ ഒരു പൂവിൽ പൂവിൻ്റെ ഒരു തണ്ടിൽ ആ ഒരു ഗോൾഡൻ വയറിൽ തന്നെ ലീഫ് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. മനോഹരമായിട്ടുള്ള രണ്ട് ഫ്ലവറും മുട്ടുമായി കഴിഞ്ഞ് പിങ്ക് കളർ വളരെ മനോഹരമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് പിങ്ക് കളർ. നല്ല രണ്ട് ഫ്ലവറും മുട്ടോടുകൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു